പുള്ളിക്കാരനെ സൂര്യൻ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന്. അപ്പുറത്താ താമസിക്കുന്ന, അവിടെ വരെയൊന്ന് ചെല്ലാൻ പറഞ്ഞു. നിങ്ങളൊന്ന് സൂര്യോട് പറയോ. അല്ലെങ്കിൽ വേണ്ടടി, നമ്മളെ ഏൽപ്പിച്ചതല്ലേ, നമുക്ക് തന്നെ പറയാം. അവള് പോവോ പോവാതിരിക്കോ എന്ത് വേണേ ചെയ്തോട്ടെ. ആ എന്നാ അത് തന്നെ നല്ലത്. നീ വാ. അവര് പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. സൂര്യോട് ഞങ്ങള് പറയാമെന്നും അതിന് ഓക്കെ എന്ന് എസ് പി മറുപടി പറഞ്ഞത് നമ്മള് കേട്ടതല്ലേ. എന്തോ ഒരു മാറ്റം ഇവർക്ക് വന്നിട്ടുണ്ട്. ആ എസ് പി അവരെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്നെ പറയട്ടെ. സൂര്യ ഒന്നും ഇങ്ങോട്ട് വിളിച്ചില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോഴും അവളുടെ സംസാരത്തിലൊരു സന്തോഷവും തോന്നിയില്ല. ഒരുപക്ഷെ ഋഷിയുമായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടിക്കാണില്ലേ. ഇനി അതല്ല, അവർ തമ്മിൽ പിണക്കത്തിലായോ? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഇനി അഥവാ ഋഷിയും സൂര്യയും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ടീച്ചറമ്മേ. എന്താ കാമ? കൊറേ നേരം ഞാൻ ടീച്ചറമ്മയെ ശ്രദ്ധിക്കുന്നു. സൂര്യക്കുഞ്ഞ് ഇവിടെ ഇല്ലാത്തത് ടീച്ചറമ്മയെ വിഷമിപ്പിക്കുന്നുണ്ടല്ലേ. അതൊന്നുമില്ല കാമ. പോകുന്നില്ല എന്ന് കുഞ്ഞ് പറഞ്ഞിട്ടും ടീച്ചറമ്മേനെയല്ലേ നിർബന്ധിച്ച് പറഞ്ഞയച്ചത്. എന്നിട്ടിപ്പോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. അവള് പോയതിലൊന്നുമില്ല കാമ. അല്ലെങ്കിലും എത്ര കാലം ഞാൻ അവളെ ഇങ്ങനെ പിടിച്ചു വെക്കും? അതും നേരെ ടീച്ചറമ്മേ, സ്വന്തം മകളാണെങ്കിൽ പോലും പെൺകുട്ടിയാവുമ്പോ അത് നമുക്കുള്ളതല്ലോ. അക്കാമ അവളുടെ വിവാഹം വരെ ചിന്തിക്കാൻ തുടങ്ങിയോ? നമ്മുടെ ഋഷിമോനും സൂര്യക്കുഞ്ഞും നല്ല ചേർച്ചയാ. അക്കാമ, എനിക്ക് തോന്നിയ ഞാൻ പറഞ്ഞേ ഉള്ളൂ. ടീച്ചറമ്മ അത് കാര്യമാക്കണ്ട. ചിലതൊക്കെ കാര്യമാക്കേണ്ടതുണ്ട് അക്കാമ. സൂര്യയെ കുറിച്ച് തന്നെയാ ഞാനും ആലോചിച്ചുകൊണ്ടിരുന്നത്. എന്താ ടീച്ചറമ്മേ, ആ കുട്ടി വല്ലതും? ഒന്നും ഉണ്ടായിട്ടല്ല അക്കാമ, ഉണ്ടാകാതിരിക്കാനാ ഞാൻ ശ്രമിക്കുന്നത്. നമ്മുടെ അടുത്ത് നിൽക്കുമ്പോ ആ കുട്ടിക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല ടീച്ചറമ്മേ. ഒരവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നവരാ പലരും. അപവാദം പറയാനും ശിക്ഷിക്കാനും. ഈ അടുത്ത ദിവസങ്ങളിലായി സൂര്യയിലുണ്ടായ മാറ്റമാണ് അക്കാമ എന്നെ ആശങ്കപ്പെടുത്തുന്നത്. ചിലപ്പോ നമ്മൾ ഓരോന്ന് വെറുതെ വിചാരിക്കുന്നാവും ടീച്ചറമ്മേ. നമുക്കറിയാലോ സൂര്യക്കുഞ്ഞ് വിവേകമുള്ളവള. അതിനാണെങ്കിൽ ഒരു ലക്ഷ്യവും ഉണ്ട്. വെറുതെ എന്തിലെങ്കിലും പോയി ചാടാനൊന്നും അതിനെ കിട്ടില്ല. ഈ സമയം ആദ്യം സ്ഥലത്തില്ലാതായിപ്പോയി. ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ മനസ്സിലുള്ളതൊക്കെ ആദ്യോട് പറയായിരുന്നു. അങ്ങനെയെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാവുമായിരുന്നു. ടീച്ചറമ്മ ഇങ്ങനെ വിഷമിക്കാതിരിക്കെ, ഒക്കെ തോന്നലാന്നേ. ചിലപ്പോ അക്കാമ്മ പറഞ്ഞ പോലെ എന്റെ വെറും തോന്നലാവും. അക്കാമ്മ ഒരു ചായ എടുക്ക, ഞാനിപ്പോ വരാം. ആ ശരി ടീച്ചറമ്മേ. എന്റെ ഇത്താത്തയും ഇതുപോലെ രണ്ടു വർഷം വരച്ചും പഠിച്ചും ക്രോസറ്റൊക്കെ ചെയ്ത് കഴിച്ചു കൂട്ടിയതാ. അപ്പോഴാ ഇത്താത്തയ്ക്ക് കല്യാണം ശരിയായേ. ഒരു ഗൾഫുകാരൻ. കല്യാണം കഴിഞ്ഞപ്പോ കെട്ടിയവന് ഒരേ നിർബന്ധം, ഇത്താത്തയും അയാൾക്കൊപ്പം ഗൾഫിലേക്ക് ചെല്ലണമെന്ന്. അപ്പൊ പഠിത്തം? അതോടെ തീർന്നില്ലേ പഠനം. ഇപ്പൊ രണ്ട് മക്കളെയൊക്കെ പ്രസവിച്ച് ഗൾഫിൽ തന്നെയാ. എന്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് ബാപ്പ ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാലേ ശരിക്കിരുന്ന് പഠിച്ചോ, അല്ലെങ്കിൽ ഗൾഫിലേക്ക് കടക്കേണ്ടി വരും. അതോടെ തീരുമാനമാവും. നിന്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാകും. ആ കണ്ണീര് ഒലിപ്പിച്ച് മൂക്കും പിഴിഞ്ഞ് വരാതിരുന്നാ മതി. ആ എന്തായാലും ഋഷി സാർ കരയില്ല ചിരിക്കയില്ല, അതുകൊണ്ട് നിനക്ക് പ്രശ്നമില്ലല്ലോ. ഒന്ന് ബോഡി അവിടുന്ന് നോക്കിയടി സൂര്യ. രണ്ടാൾക്കും കോട്ടേജ് മാറിപ്പോയെന്നാ തോന്നുന്നത്. മാറിപ്പോയതൊന്നും അല്ല, ഇങ്ങോട്ട് തന്നെയാ വന്നത്. പിന്നെ നമ്മുടെ സൂര്യചേട്ടനില്ലേ എസ് പി, നിന്നെ കാണണോന്ന് പറഞ്ഞു. എന്നെ കാണണമെന്നോ? എന്തിന്?
ആ ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? തൊട്ടപ്പുറത്തുണ്ടായിരുന്നു. ഈ റിസോർട്ടിന്റെ ഓപ്പോസിറ്റ് രണ്ടാമത്തെ ബിൽഡിംഗിലാ പുള്ളിയുടെ ഓഫീസ്. എന്തോ കേസിന്റെ കാര്യമായിട്ട് വന്നതാ. നിന്നെ അത്യാവശ്യമായിട്ട് കാണണോന്ന് പറഞ്ഞു. നീതു, നിമ, നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ പറയുന്നതാണോ? ഞങ്ങൾ എന്തിനാ കള്ളം പറയുന്നേ? ആ ദേ, സംശയം ഉണ്ടെങ്കിലേ ഇവരോട് ചോദിച്ചോക്ക്, ഞങ്ങള് പോവാ. ശരിയാ സൂര്യ, എസ് പി ഇവിടെ ഉണ്ടായിരുന്നു. എന്താണ് പറഞ്ഞോന്നറിയില്ല. സൂര്യയോട് ഞങ്ങൾ പറയാന്ന് ഇവര് പറയുന്നത് ഞങ്ങളും കേട്ടു. സുരക്ഷാർ പറഞ്ഞ സ്ഥിതിക്ക് പോവാതിരിക്കാൻ പറ്റില്ല. കേസിന്റെ കാര്യത്തില് എന്നെ ഒരുപാട് സഹായിച്ചതാ സാറ്. അത് വേണോ സൂര്യ? കേസിന്റെ കാര്യം എന്തോ ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന് രണ്ടു ദിവസം മുമ്പേ പറഞ്ഞതാ. പോയില്ലെങ്കിൽ മോശമല്ലേ സന? സാറെന്ത് വിചാരിക്കും? അതിരെ, ശരിക്കും നിങ്ങൾ എന്താ കേട്ടത്? ആദ്യം അവര് തമ്മിൽ എന്താ പറഞ്ഞതെന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ അടുത്തെത്തിയപ്പോ പറഞ്ഞത് സൂര്യയോട് ഞങ്ങൾ പറഞ്ഞോളന്നാ. അപ്പൊ സൂര്യ സാർ എന്താ പറഞ്ഞത്? സാർ ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ സൂര്യ, എന്ത് പറയാമെന്നാ പറഞ്ഞെന്ന് ഇവര് കേട്ടിട്ടില്ലല്ലോ. എന്നെ കാണണം തന്നെയാ സൂര്യ സാർ പറഞ്ഞെങ്കിലോ. ഒരു കാര്യം ചെയ്, നീ എസ് പി സാറിനെ ഒന്ന് വിളിച്ചു നോക്ക്, നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാലോ. അത് ശരിയാ സൂര്യ. കോള് പോകുന്നില്ല. എന്തായാലും ഇവിടെ അടുത്തല്ലേ, ഞാനൊന്ന് കണ്ടിട്ട് വരാം. അപ്പോ ഋഷി സാറിനെ കാണുന്നതോ? ഋഷി സാറിനെ കണ്ടിട്ട് ചിലപ്പോ സൂര്യ സാറിനെ കാണാൻ പറ്റുന്ന വരില്ല. സൂര്യ അറിയാലോ, നീ സൂര്യ സാറിന്റെ അടുത്ത് പോയ വിവരം ഋഷി സാർ അറിഞ്ഞാൽ മുൻ അനുഭവം മറക്കണ്ട. നിങ്ങളായിട്ടൊന്നും പറയാതിരുന്നാ മതി. അതിന് ഞങ്ങൾ മാത്രമല്ലല്ലോ, നീതും നിമയില്ലേ? അവരെങ്ങാനും പറഞ്ഞു കൊടുത്താലോ? ആരും അറിയാതെ ഞാൻ പൊക്കോളാം. ഞാൻ കൂടെ വരണോ? വേണ്ട, നിനക്ക് കുറെ എഴുതി തീർക്കാനുള്ളതല്ലേ. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. എങ്കിലൊരു കാര്യം ചെയ്യാം, എന്തെങ്കിലും സാധനം വാങ്ങാനാണെന്ന് പറഞ്ഞ് ഞാൻ പോയി ടീച്ചറിനോട് പെർമിഷൻ വാങ്ങാം. അതെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. അതൊന്നും വേണ്ട, ആര് ചോദിച്ചാലും ഞാൻ ഇവിടെ എവിടെയോ ഉണ്ടെന്ന് പറഞ്ഞാ മതി, ഞാൻ വേഗം വരാം. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പിടിയിലായി വാക്കളെ ഓരോരുത്തരെ ആയിട്ട് വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യണം. എന്താണ് ചോദിക്കുന്നതെന്നും പറയുന്നതെന്നും അവർ പരസ്പരം അറിയാൻ പാടില്ല. പിടിയിലായവരാണ് യഥാർത്ഥ പ്രതികളെന്ന് ഒരിക്കലും ധരിക്കണ്ട. അവര് വെറും ഇടനിൽക്കാർ മാത്രമാണ്. നമുക്ക് വേണ്ടത് യഥാർത്ഥ പ്രതികളെയാണ്. പിന്നെ ഞാനിന്ന് തന്നെ തിരിച്ചു പോകും. എന്ത് സൂചന കിട്ടിയാലും എന്നെ ഇൻഫോം ചെയ്യണം. ഓക്കെ. സൂര്യ, താൻ ആ റിസോർട്ടിലുണ്ടെന്ന് ആ കുട്ടികൾ പറഞ്ഞിരുന്നു. അല്ല സാർ, എന്തിനാ എന്നോട് അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത്? വാട്ട്? ഞാൻ വരാൻ പറഞ്ഞിരുന്നു? വാട്ട് ആർ യു ടോക്കിംഗ് സൂര്യ? അല്ല സാർ, നീതു നിമ്മയും എന്നോട് അങ്ങനെയാ പറഞ്ഞത്. അവർക്കതെന്തോ തെറ്റിതാവൂ. അല്ല സാർ, അവര് ഉറപ്പിച്ചു പറഞ്ഞതാ ഞാൻ ഇവിടെ വന്ന് സാറിനെ കാണാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അതുകൊണ്ടാ ഞാൻ വന്നത്. നോ സൂര്യ, റിസോർട്ടിൽ എന്റെ ഒരു ഫ്രണ്ട് താമസിക്കുന്നുണ്ട്. ഞാൻ അയാളെ കാണാൻ അവിടെ വന്നിരുന്നു. അപ്പോ ആ കുട്ടികളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോ തന്നെ കുറിച്ച് പറഞ്ഞിരുന്നു എന്നുള്ളത് ചെറിയ. പക്ഷേ തന്നോട് എന്നെ വന്ന് കാണാൻ? നോ, ഐ ഡിഡ്ന്റ് സേ. ഉറപ്പാണ് സൂര്യ, ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇതിന് പിന്നിൽ എന്തോ ദുരുദ്ദേശമുണ്ട്. എന്താ സൂര്യ, താൻ എന്താ ആലോചിക്കുന്നത്? പിന്നെ അവരെന്തിനാ അങ്ങനെ പറഞ്ഞത്? എനിക്കെന്തോ. വിട്ടുകള സൂര്യ, ആ കുട്ടികൾ തന്നെ കളിപ്പിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതാകും. താൻ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അങ്ങനെ വെറുതെ കളിപ്പിക്കാൻ എന്തെങ്കിലും പറയുന്ന കൂട്ടത്തിലല്ല സാർ നീതു നിമയും. ഐ നോ, നമ്മുടെ മാളികക്കുള്ള അനന്തജന്റെ മക്കളല്ലേ, കുറുമ്പ് ഇത്തിരി കൂടുതലാ. അവരുടേത് നിഷ്കളങ്കമായ കുറുമ്പൊന്നും അല്ല സാർ. പിന്നെ
അവരുടെ സ്വഭാവം തന്നെ അങ്ങനെയാ. ഋഷി സാറിന് എന്നോട് വീണ്ടും ദേഷ്യം തോന്നിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം അവരൊരിക്കൽ കെണിയായത്. എത്രയും പെട്ടെന്ന് എനിക്ക് റിസോർട്ടിൽ തിരിച്ചെത്തണം. ഞാൻ പോവോ സാർ? സൂര്യ, നിൽക്ക്. വാട്ട് ഇസ് ദിസ്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്നെ ഋഷി സാറെ സഹായിക്കുന്നൊന്നും അവർക്ക് ഇഷ്ടമല്ല. ഞാൻ താമസിക്കുന്ന ടീച്ചറോടൊപ്പാണല്ലോ. റാണിയമ്മയ്ക്ക് ടീച്ചറോടുള്ള പകയാ ഇവർക്ക് എന്നോടുള്ള വെറുപ്പിന് കാരണം. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ. സാർ, എനിക്ക് പറഞ്ഞു നിൽക്കാൻ സമയമില്ല. പെർമിഷൻ എടുക്കാതെ ഞാൻ ഇങ്ങോട്ട് വന്നത്. എങ്കിൽ സൂര്യ വാ, ഞാൻ കൊണ്ടുവിടാം. അതൊന്നും വേണ്ട സാർ, തൊട്ടടുത്തല്ല, ഞാൻ നടന്നു പോയിക്കോളാം. എടോ, ഞാനും ഇറങ്ങാൻ തുടങ്ങ. താൻ വന്ന് കാർ കയറ്. പ്ലീസ് ഗെറ്റ് ഇൻ, കം. പറയുന്നേ, സൂര്യ എവിടെ പോകാനാ? ഞങ്ങൾ മാഡത്തിനോട് വന്ന് ഇങ്ങനെ ഒരു കാര്യം കള്ളം പറയൂ. ചിലപ്പോൾ മറ്റു കുട്ടികളുടെ ആരുടെയെങ്കിലും റൂമിൽ ഉണ്ടാകും. മാഡം, ഞങ്ങൾ അറിഞ്ഞത് സൂര്യ റിസോർട്ടിന്റെ വെളിയിൽ പോയിന്നാ. അല്ല, നിങ്ങൾ കണ്ടോ സൂര്യ പോകുന്നത്? ഞങ്ങള് കണ്ടില്ല, പക്ഷേ മറ്റു ചില കുട്ടികൾ കണ്ടു. എത്രയും വേഗം ഋഷി സാറിന് വിവരം അറിയിക്കണം. ഋഷി സാർ, ഇവർ പറയുന്നു സൂര്യ കൈമൾ മിസ്സിംഗ് ആണെന്ന്. വാട്ട്? മിസ്സിംഗോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അതെ സാർ, ഇത് സത്യം തന്നെയാണ്. സൂര്യ കൈമൾ ഈ റിസോർട്ടിൽ എങ്ങും തന്നെ ഇല്ല. ആർ യു ഷുവർ? അതെ സാർ. സൂര്യ എവിടെ? ചോദിച്ചു കേട്ടില്ലേ? നിങ്ങളുടെ ഒപ്പം ആയിരുന്നല്ലോ. ഇപ്പം വരും സാർ. ഇവിടെ ഇവിടെ ഉണ്ട്. ഇവിടെ എവിടെ ഒന്നും ഇല്ല. താനൊന്നും ഒളിക്കാൻ ശ്രമിക്കണ്ട. എവിടെയാ സൂര്യ? സൂര്യ എവിടെ പോയെന്ന് ആർക്കും അറിയില്ലേ. കുറച്ചു മുമ്പ് അവള് പുറത്തേക്ക് പോകുന്ന കണ്ടായിരുന്നു. ചോദിച്ചപ്പോ വേണ്ടപ്പെട്ട ആരെയോ കാണണമെന്നാ പറഞ്ഞത്. ആരോട് ചോദിച്ചിട്ട് അയാൾ പുറത്തേക്ക് പോയത്? സന, സത്യം പറ. സൂര്യ എങ്ങോട്ടാ പോയത്? തനിക്ക് എന്തായാലും അറിയാതിരിക്കില്ല. അത് പിന്നെ സാർ. എന്താണോ, നിങ്ങൾക്കും അറിയില്ലേ? അതെ സാർ. താൻ എന്താ നിന്ന് പരിങ്ങുന്നത്? തനിക്കറിയില്ല അയാൾ എവിടെയാന്നോ? എന്നോടൊന്നും പറഞ്ഞിരുന്നില്ല. ശരിക്കും എവിടെ പോയതെന്ന് എനിക്കറിയില്ല സാർ. ഇവിടെ എവിടെയെങ്കിലും കാണും. ഓ, താനെന്താ കളിപ്പിക്കുകയാണോ? അയാളുടെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്കേ. അവളുടെ ഫോൺ സ്വിച്ച് ഓഫാ. സ്വിച്ച് ഓഫോ? ഓഹോ, അപ്പൊ കരുതി കൂട്ടി തന്നെ പോയിരിക്കുകയാണല്ലേ. എവിടെ പോയതാണെന്ന് ആർക്കെങ്കിലും അറിയെങ്കിൽ പറഞ്ഞോളാം. ഒരു സ്റ്റുഡന്റ് മിസ്സാവുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ചിലപ്പോ പോലീസിൽ ഇൻഫോം ചെയ്യേണ്ടി വരും. അയ്യോ സാർ, അതിന്റെ ഒന്നും ആവശ്യമില്ല. അവളങ്ങനെ ദൂരെ ഒന്നും പോവില്ല. അത് തനിക്കെങ്ങനെ അറിയാം? സന, താൻ എന്തോ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. തനിക്കറിയാം എങ്ങോട്ടാ പോയതെന്ന്. അത് പിന്നെ പറയടോ.
താൻ എവിടെ പോയിരുന്നു? അത് പിന്നെ ഞാൻ ആരോട് പെർമിഷൻ വാങ്ങിയാ താൻ പുറത്തേക്ക് പോയത്? ആരോടും വാങ്ങിയില്ല സർ. പിന്നെ താൻ എന്താ കരുതിയത്? തന്റെ ഇഷ്ടം പോലെ കറങ്ങി നടക്കാൻ ഇങ്ങോട്ട് വന്നോ? ഞാൻ കറങ്ങി നടന്നതല്ല സർ. പിന്നെ എന്റെ ഒരു പേഴ്സണൽ കാര്യത്തിന്. തന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് അതിനല്ല ഇങ്ങോട്ട് വന്നത്. എന്താ ഋഷി? നോ, സൂരജ് ഇതിൽ ഇടപെടണ്ട. സൂരജിനോട് ഞാനൊന്നും ചോദിച്ചിട്ടുമില്ല. ഋഷി, പ്ലീസ് ലിസൺ ടു മീ. താൻ എന്ത് പറയാൻ? സ്റ്റഡി ടൂറിന് വന്ന സ്റ്റുഡന്റിനെ വിളിച്ചുകൊണ്ട് പോയി ചുറ്റിക്കറങ്ങലാണോ തന്റെ പണി? വാട്ട് ആർ യു ടോക്കിംഗ് ഋഷി? താൻ എന്തായി പറയുന്നത്? എവിടെ ചുറ്റിക്കറങ്ങിന്ന പറയുന്നത്? പിന്നെ ഈ കുട്ടി എങ്ങനെ തന്റെ കാറിലെത്തി? ഋഷി, സൂര്യൻ എന്നെ കാണാൻ വന്നത്. ഓ, അപ്പൊ ഇയാളെ തന്നെ കാണാൻ അങ്ങോട്ട് വന്നാണല്ലേ? ആ, മനസ്സിലായി, എല്ലാം മനസ്സിലായി. ഋഷി, താൻ തെറ്റിദ്ധരിച്ചിരിക്കുക. സൂരജ്, താനൊരു പോലീസ് ഓഫീസർ അല്ലേ? നാണമില്ലേ ആരും അറിയാത്തൊരു പെൺകുട്ടിയോടൊപ്പം കറങ്ങി നടക്കാൻ? ഋഷി, പ്ലീസ് മൈൻഡ് വേർഡ്സ്. ഓഹോ, കണ്ട വൃത്തികേടുകളൊക്കെ കാണിച്ചു വെച്ചിട്ട് എന്നോട് സൂക്ഷിക്കാൻ. പിന്നെ താനല്ലേ അനാവശ്യം വിളിച്ചു പറയുന്നത്? തനിക്ക് അനാവശ്യം കാണിക്കാം, ഞാനത് ചൂണ്ടിക്കാണിക്കുന്നതാണ് പ്രശ്നമല്ലേ? രണ്ടും രണ്ട് വഴിക്കാവുന്ന ലക്ഷണം ഉണ്ട് മോളെ. ചെറിയ തോതിലുള്ള ആക്ഷനും കൂടെ ഉണ്ടായിരുന്നെങ്കിലേ ഈ സീൻ പൊളിച്ചേനെ. ഇത് നീതു നിമയും പ്ലാൻ ചെയ്ത ഗെയിമാ. അവര് പറഞ്ഞത് മുഴുവൻ കള്ളായിരുന്നു. ചതിയായി ഇത്. ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യാനാ സന? ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? ഋഷി, തന്റെ മാനസിക വൈകല്യമാണ് തന്നെ കൊണ്ടിങ്ങനെ പറയിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതുമെല്ലാം. കേട്ടില്ല സൂര്യ ഈ പറയുന്നത്? ഇയാളുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിക്കാൻ ഞാൻ എന്താ ഇയാളുടെ സ്റ്റുഡന്റോ? ഇപ്പൊ സാർ ഒന്ന് പോവും പ്ലീസ്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? സാർ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഓ, അപ്പൊ താൻ തന്നെ ഒരുമിട്ട് ഇറങ്ങിയതാണല്ലേ? തന്റെ തോന്നിയാസം കാണിക്കാനുള്ള ഇടമല്ല കോളേജിന്റെ സ്റ്റഡി ടൂർ. ഋഷി, തന്റെ ഈ കുറ്റപ്പെടുത്തലുകൾ കാര്യം അറിയാതെയാണ്. അതെ, തനിക്കങ്ങനെ തോന്നും. കാരണം തന്റെ ആവശ്യമായിരുന്നല്ലോ ഇത്.